ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഡീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് ചെറുപയർ, നമ്മുടെ പുട്ടിനൊക്കെ ചെറുപയർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യണത്. അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടേ. അപ്പൊ ഞാൻ ഒരു കപ്പ് ചെറുപയറാണ് എടുത്ത് വേവിച്ചിട്ടുള്ളതേ. അപ്പൊ അതിനായിട്ടാണ് ഞാൻ ഇതാ കുറച്ച് കണ്ടല്ലോ, ഒരു 10-25 കുഞ്ഞുള്ളിയോളം കാണുവേ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക്, നമ്മുടെ ഇതിന്റെ എരിവ് എന്ന് പറയുന്നത് ഈ വറ്റൽമുളകാണ്. ഫസ്റ്റ് നമുക്ക് ഇതും ഈ വറ്റൽമുളകും കൂടെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഇത്രയും മാത്രം മതി, വേറൊന്നും വേണ്ട. നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതാ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഓയില് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ കടുക് ഒന്ന് പൊട്ടിയിട്ടുണ്ടേ. ഇത് നമുക്ക് കറിവേപ്പിലിട്ട്, നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കുഞ്ഞുള്ളിയും വറ്റൽമുളകും ചേർത്താൽ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറണേ. ഇത് കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവമാണ് ഇതിനാവശ്യം. നമ്മൾ പയറൊക്കെ നമുക്ക് ഇതിലോട്ട് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചെറുപയർ ഒന്ന് കുഴഞ്ഞ രീതിയിലാണ് വേവിച്ചിട്ടുള്ളത്. ഈ ചെറുപയർ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഈ രീതിയിലാണോ ചെയ്യണേന്ന് എനിക്കറിയില്ല. ചെയ്യാത്തവർ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്വാദാണ്, നല്ല ചൂട് പുട്ടും ഇതും പപ്പടവും കൂടെ കഴിക്കാനായിട്ട്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതാ പയർ റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഇപ്പം ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അത്രയും ടേസ്റ്റിയാണ്. നിങ്ങളൊരു പ്രാവശ്യം ഷുവറായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് ദീപ്സ് കിച്ചനോടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഒരുപാട് അങ്ങ് നിങ്ങൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഓക്കെ, താങ്ക് യു. ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് വൻപയർ, ചിലടത്ത് മമ്പയർ എന്ന് പറയും, ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വൻപയർ എന്നാണ് പറയണത്. വൻപയർ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരു 5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പം വീണ്ടും കാണാം. താങ്ക് യു.